തീരദേശ വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സുരക്ഷിത മേഖലയിൽ ഭവനമൊരുക്കുന്ന പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു. പുനർഗേഹം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തീരത്ത് നിന്ന് കുടിയൊഴിപ്പിക്കലോ ഭൂമി ഏറ്റെടുക്കലോ ഉണ്ടാകില്ല. കടലാക്രമണം രൂക്ഷമായ പ്രദേശത്ത് ജൈവകവചം നിർമ്മിച്ച് അതിനൊരു ബഫർ സോണായി നിലനിർത്തി തീരസംരക്ഷണം ഉറപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീരസംരക്ഷണത്തിന് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒട്ടേറെ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. തീരദേശവാസികളുടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സന്തുഷ്ടമായ ഒരു തീരദേശം സൃഷ്ടിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. കായ്ക്കര ആശാൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അഞ്ചുതെങ്ങിൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. കേരളത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്നാണ് പിണറായി സർക്കാരിന്റെ നയമെന്നും ആദിവാസി ഊരുകളിലും അനാഥ അഗതി മന്ദിരങ്ങളിലും വരെ ഭക്ഷ്യധാന്യം എത്തിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ കഷ്ടപ്പെടുന്ന ഒരാള് പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ ഒരാൾ പോലും പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്നമെത്തിക്കാൻ അന്നം കൊടുക്കുവാൻ ആവശ്യമായ നടപടി അത് കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു രീതിയാണ് യോഗം സ്വീകരിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഭക്ഷ്യധാന്യം കിട്ടിയില്ല കൊടുത്തില്ല എന്നൊക്കെയുള്ള പ്രചരണം നിലനിന്നു. ഞാൻ കഴി പരിശോധിക്കുമ്പോൾ 97% കേരളീയർ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഇക്കഴിഞ്ഞ മാസവും ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ റേഷൻ ഷോപ്പുകൾക്ക് വാങ്ങി. മുൻഗണനാ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 99, 100, 98 ആ നിലവിലുള്ള ശതമാന കണക്കിന് ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും കിറ്റാണെങ്കിലും വാങ്ങുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ നാട്ടിലെ ആദിവാസി കേന്ദ്രങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ അനാഥാലയങ്ങളിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ പലപ്പോഴും പല പല കാരണം കൊണ്ടും ഭക്ഷ്യധാന്യങ്ങൾ എത്താത്ത ചില പരാതികൾ പോരായ്മകൾ കുറവുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ഇത്തവണ ഓണത്തെ സമയത്ത് ഈ ഗവൺമെന്റ് അത്തരം കേന്ദ്രങ്ങളിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ചിലവേറ്റെടുത്തുകൊണ്ട് ആ കേന്ദ്രങ്ങളിൽ നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു. ചിറയൻകീഴ് എം എൽ എ വി ശശി അധ്യക്ഷനായ ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ സുഭാഷ്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി തുടങ്ങി ജനപ്രതിനിധികളും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, അഞ്ചുതെങ്ങ്.